നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും നാട്ടിൽ നിന്ന് അശോക് കർത്ത, എൻ്റെ സുഹൃത്ത്. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉള്ള പ്രവേശനമാണ്. അവർ ഇന്നലെ കുടുംബമായും കോൺഗ്രസിന്റെ എല്ലാ വലിയ നേതാക്കളും കൂടെ വയനാട്ടിൽ അവതരിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്തു. അവിടെ വലിയൊരു സമ്മേളനം അല്ലെങ്കിൽ ഒരു വലിയൊരു റോഡ് ഷോ നടത്തി തിരിച്ചു ഡൽഹിയിലേക്ക് വന്നു. പലരും പറയുന്നുണ്ട്, നാഷണൽ മീഡിയ ഒക്കെ നോട്ടീസ് ചെയ്തു, അവർക്കൊക്കെ ഉള്ള ഒരു വിചാരം അവർ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വാക്ക് ഓവർ ആയിരിക്കും എന്ന് തന്നെയാണ്. അതല്ലാതെ ആകെ ഇരിക്കാൻ ഇതുവരെ ഒന്നും കാണുന്നില്ല. അതുപോലെ ശക്തരായ ഒരു എതിരാളിയൊന്നും ലോക്കലായിട്ട് ഒരു പാർട്ടിക്കും അവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിൻ്റെ ഈ അക്സെപ്റ്റബിലിറ്റി നെഹ്റു ഫാമിലിയുടെ എന്താണ് കാണിക്കുന്നത്? അശോക്, എനിക്ക് തോന്നുന്നത് നെഹ്റുവിൻ്റെ തന്നെ ഒരു ഒരു അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമാണിത്. നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത ഭൗതിക സുഹൃത്ത് എന്ന് പറയുന്നത് വി കെ കൃഷ്ണമേനോനാണ്. വി കെ കൃഷ്ണമേനോനെ മലയാളികൾ പോലും ശരിക്കും മനസ്സിലാക്കിയെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നെഹ്റുവും ഗാന്ധിയും ബാക്കിയുള്ള നേതാക്കളൊക്കെ ഇന്ത്യയിൽ സമരം ചെയ്തപ്പോൾ ഈ സമരത്തിൻ്റെ ശക്തിയും എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ലേബർ പാർട്ടി, അദ്ദേഹം കൃഷ്ണമേനോൻ ലേബർ പാർട്ടിയുടെ മെമ്പറായിരുന്നു, എം പി, എനിക്ക് വന്ന ഒരു കൗണ്ടിയുടെ എലക്ട് ചെയ്ത ലീഡറുമായിരുന്നു അദ്ദേഹം. അവസാനം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന അറ്റ്ലിയുടെ ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതായത് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഈ കൊളോണിയലിസം അവസാനിപ്പിക്കണം, അത് ഇന്ത്യയിൽ നടക്കുന്ന സമരത്തെ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ കൂടാ, നിങ്ങളുടെ ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാമ്രാജ്യം അസ്തമിക്കും, അത് ഇന്ത്യയിൽ കൂടെ ഇന്ത്യയിലെ വിപ്ലവം ഇല്ലാതെ ഒരു ഒരു നോൺ വയലന്റ് സമരത്തിൽ കൂടെ അത് തീർത്തുകൂടെ എന്നുള്ള ആ ഒരു ഒരു കോൺസ്റ്റന്റ് എന്താണ് നിരന്തര ഒരു മാനസ മസ്തിഷ്ക പ്രാളനം എന്ന് പറയത്തില്ലേ, അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണമേനോൻ. അപ്പൊ അവർ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ നെഹ്റു ഒരു ലെറ്റർ കണ്ടിട്ടുണ്ട്. നെഹ്റുവിന്റെ അതായത് നെഹ്റു ആദ്യത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ലണ്ടനിലായിരുന്നു. നെഹ്റു ഒരു ലെറ്റർ എഴുതി അവിടുന്ന് അദ്ദേഹത്തെ മോസ്കോയിൽ അയക്കാൻ വേണ്ടി. സ്റ്റാലിനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു ആളെ കിട്ടുന്നില്ലായിരുന്നു നെഹ്റുവിന്. അദ്ദേഹം വളരെ ഇതായിട്ട്, ഡിയർ കൃഷ്ണ, ഐ ഹാവ് ബിഗർ പ്ലാൻസ് ഫോർ യു ഇൻ ഡൽഹി, ബട്ട് ഐ വോണ്ട് യു ടു ഗോ ടു മോസ്കോ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ലെഫ്റ്റ് സ്റ്റാലിനെ തള്ളിക്കളഞ്ഞിരുന്നു. സ്റ്റാലിൻ്റെ പല കാരണങ്ങളാലും തീവ്ര നിലപാടുകളുണ്ട്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് വരികയും ഒക്കെ ചെയ്തു. അതുമാത്രമല്ല, നെഹ്റുവിൻ്റെ സെക്രട്ടറി തന്നെ ശേഷൻ എമ്മോ മത്തായി, ഇങ്ങനെ കുറച്ച് പേരെ, ചില കെ പി എസ് മേനോൻ, ഇങ്ങനെ ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മലയാളി സാന്നിധ്യം ആ കുടുംബത്തിലെ. ഇപ്പം എന്തിനു പറയുന്നു, നമ്മളുടെ രാജീവ് ഗാന്ധി വരെ, വിൻസ്റ്റൺ ജോർജിന്റെ കാര്യം എടുക്കൂ, അദ്ദേഹത്തിന്റെ പി എസ്, അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് എയ്ഡ്സിന്റെ ഒരു ട്രസ്റ്റഡ് സെക്രട്ടറിമാരുടെ ഒരു 10 പേരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിനകത്ത് ഒരു 2-3 മലയാളികളെങ്കിലും കാണും. അപ്പൊ ആ കുടുംബത്തിന് തന്നെ ഒരു 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 മലയാളികളോട്, ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും, മലയാളികൾ ഒരു നമ്മളെ അടുത്ത് നിർത്തിയാൽ വിശ്വസിച്ച് നിർത്താവുന്ന ആൾക്കാരാണ്. അവർ കാലു ആരത്തില്ല മറ്റുള്ളവരെ പോലെ, പെട്ടെന്ന് ചെറിയ പ്രലോഭനത്തിലൊന്നും വീണു പോകത്തില്ല. ചിലരൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു റെപ്യൂട്ടേഷൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിരിക്കണം ഇതുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ മലയാളത്തിൽ പറഞ്ഞ വയറ്റാട്ടി നേഴ്സ് ഹോളി ഫാമിലിയിൽ, ഇപ്പൊ അതൊരു മലയാളിയായിരുന്നു. അവർ അദ്ദേഹം വയനാട്ടിലുണ്ട്, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ പോയി കാണുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ബന്ധം കൂടെ അവിടെ കിടപ്പുണ്ട്. അതായത് മലയാളിക്ക് കോൺഗ്രസിനും നെഹ്റു ഫാമിലിയുമായിട്ട് ഒരു ഒരു എന്താണ് അദ്ദേഹം അവരെ ഡൽഹി ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നെഹ്റു ഫാമിലിയുടെ അടുത്ത് എത്താം, അല്ലെങ്കിൽ അടുത്തുള്ളവരുമായിട്ട് കൂടാം. കൃഷ്ണമേനോന്റെ കൂടെ കൂടിയവരുണ്ട്,
അതുപോലെ തന്നെ AKG-യുടെ കൂടെ കൂടിയവരുണ്ട്, ആ 50-കളിലും 60-കളിലും അവരൊക്കെ ഡൽഹിയിൽ അവരുടേതായ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ അതായത് എന്തിനും മിസ്സസ് ഗാന്ധി മരിച്ചപ്പോൾ എനിക്കറിയാം അന്നത്തെ അവിടുത്തെ CGHS ഡോക്ടർ PM ഹൗസിൽ ഒരു മലയാളിയായിരുന്നു, നമ്മുടെ മരിച്ചുപോയ പ്രസിഡന്റ് കെ എൻ നാരായണന്റെയും നെവ്യൂ ദാക്ഷായണി വേലായുധന്റെയും വേലായുധന്റെയും മകൻ ഡോക്ടർ ഒപ്പെ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് സോണിയാഗാന്ധിയുടെ കൂടെ വെടിയേറ്റ മിസ്സസ് ഗാന്ധി എടുത്തുകൊണ്ട് AIIMS-ലേക്ക് പോയത്. അത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ തെറി വിളിക്കും, നിനക്കൊക്കെ എൻ്റെ ജോലിയുടെ പുറത്ത് വേണം, നിന്റെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമായിരുന്നു അദ്ദേഹം, തെറി വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ഒരു മലയാളി ഒരു ഒരു എന്താണ് ഒരു ഒരു മലയാളി സർക്കിൾ ഈ കുടുംബത്തിന് ചുറ്റും ഇപ്പോഴും ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ എന്താണ് കൊണ്ടു നടക്കുന്ന ഒരു SPG, പഴയ SPG-കാരനുണ്ട്, താടി വെച്ച കക്ഷിയെ കാണാറുള്ളത്. അദ്ദേഹം ഒരു മലയാളിയാണ്, ഒരു വൈജു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ വേണുഗോപാലിന്റെ കാര്യം പറയുക വേണ്ട, അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റീഷ്യനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇത് എങ്ങനെ വന്നത്, അത് മാത്രമല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നത് AK ആന്റണിയാണ്. AK ആന്റണി അതെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം PC ചാക്കോ തുടങ്ങിയവര് അത് ഇടതുപക്ഷത്തിന് നമ്മൾ പണക്കേണ്ട കാര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ AK ആന്റണി ഇവിടെ AK ആണ് ഇവിടെയൊക്കെ പറയുന്നത്, AKയോട് സംസാരിക്കൂ എന്നാണ് പറഞ്ഞത്. അത് അവർക്കറിയായിരുന്നു UPയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു സേഫ് സീറ്റ് ആന്റണി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് വയനാട്ടിൽ വന്നു, അതുകൊണ്ട് പാർലമെന്റിൽ ഇരിക്കാൻ പറ്റി. അതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്, ആന്റണിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇത് നമ്മൾ കാണുന്ന പോലെ ഒരു ഒരു നേരത്തെ പറഞ്ഞ ഒരു കുടുംബം കുടുംബവാഴ്ചയുടെ കണ്ടിന്യൂഷനാണ്. ഒരു കേരളത്തിലെ ഒരു സീറ്റ് കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യുന്ന പോലെയാണ്. അത് ഒരിക്കൽ ഇപ്പം റായ്ബറേറി അമേത്തിയും പോലെ വയനാട് ഇനിയും അവരെങ്ങനെ കയ്യിൽ വെക്കുമല്ലോ. അപ്പൊ അത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണോ അതോ ഇത് വെറും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണോ, എന്താണ് അശോകന് തോന്നുന്നത്? എനിക്കറിയാം നാട്ടിലെ ഇടതുപക്ഷക്കാർക്കും അതിലുപരി BJPക്കും ഒത്തിരി പ്രശ്നമുണ്ട് ഇങ്ങനെ വന്ന് പലതും ചെയ്യാൻ നോക്കും. പക്ഷേ ഇതൊരു ഒരു ഒരു തരം പറഞ്ഞാൽ ഇതൊരു നമ്മളുടേതായ നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ഒരു ഒരു പറഞ്ഞാൽ നമ്മളുടെ ഒരു പിടിവള്ളി ഡൽഹിയിൽ ഉണ്ടാകണം, അത് നെഹ്റു കുടുംബമാണെങ്കിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ഒരു ചിന്തയല്ലേ ഇതിന്റെ പറയുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അശോകൻ എന്ത് തോന്നുന്നു? ശ്രീ വി കെ ചെറിയാൻ പറഞ്ഞ അത്ര വിശാലമായിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് ചിന്തിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു പിന്തുണ ആണോ നെഹ്റു കുടുംബത്തിനുള്ളത് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വി കെ കൃഷ്ണമേനോനെ ഒന്നും മലയാളികൾ ഇന്നിപ്പോൾ ഓർക്കുന്നില്ല. അതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് അടിസ്ഥാനപരമായ ഒരു കാര്യം, കോൺഗ്രസിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മലയാളി വിട്ടുകളയാത്ത ഒരു നാമം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി ഒക്കെയാണ്. അതിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രത്യേക ഒരു വാത്സല്യം കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അല്ല അത് തന്നെയാണ് പറഞ്ഞത്, കാരണം പിന്നെ ഈ ഈ വാത്സല്യം അത് കൊടുക്കുന്നതിന് ഒരു 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 ഫാക്ടർ എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും മലയാളികൾ ഉണ്ടായിരുന്നു, അതായത് മലയാളിക്ക് എത്തപ്പെടാവുന്ന ഒരു ഓഫീസായിരുന്നു അത് എപ്പോഴും. ഇതേ വാത്സല്യം തന്നെ മേടക്കിലെ ജനങ്ങളും ചിക്കമഗലൂരിലെ ജനങ്ങളും നെഹ്റു കുടുംബത്തിനോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. നമ്മള് കാര്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പൊളിറ്റിക്കൽ എന്താണ് ഘടന, അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണമെന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ തവണ 60% വോട്ടോടുകൂടി ജയിച്ച രാഹുൽ ഗാന്ധി രണ്ടാമത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ അത് 54 ആയിട്ട് ചുരുങ്ങി, കുറയുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അത് UPA അല്ലെങ്കിൽ കോൺഗ്രസും എതിർകക്ഷികളും തമ്മിലുള്ള ഒരു മത്സരമായിട്ടായി വേണം
ഈ മണ്ഡലത്തിലെ പരിഗണിക്കേണ്ടത്? രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിലെ സീറ്റ് നിലനിർത്തുകയും വയനാട് കൈവിടുകയും ചെയ്തു. പകരം അനിയത്തിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അത് ഒരു കുടുംബവാഴ്ചയുടെ എന്ന് പറയാനല്ല, ആ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാത്സല്യം കവരാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ നമുക്ക് വയനാടിൻ്റെ ഒരു ബേസിക്സും ബി ജെ പിയുടെ പോളിസിയും ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യവുമാണ് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് എസ് ടി മണ്ഡലങ്ങളും ഒരു എസ് സി മണ്ഡലവും ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നേ വരെ ഒരു പാർട്ടിയും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഹിന്ദുപക്ഷമായാലും, ഒരു എന്താണ് ഒരു ആദിവാസിയെ അല്ലെങ്കിൽ എസ് ടിയിൽപ്പെട്ട ഒരാളിനെ അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അല്ല, അതിന് ഒരു ഇപ്പോഴത്തെ കാരണം അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ മുസ്ലിങ്ങൾ ആയതുകൊണ്ടല്ലേ? അതെ 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 മുസ്ലിങ്ങൾ ആണ്. പക്ഷേ കണ്ണൂർ ജില്ലയിലുള്ള ആദിവാസി മേഖലയും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടും കൂടെ ചേർത്തിരുന്നെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ എസ് ടി മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വയനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ആദിവാസി മേഖലയായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുടിയേറ്റക്കാരുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലം, മലപ്പുറത്തെ മൂന്ന് മണ്ഡലം, വയനാടിലെ കൽപ്പറ്റയും മാനന്തവാടിയും ഇത്രയും ചേർന്ന ഒരു മണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് ഈ വയനാടെന്ന് പേരിടുന്നത് തന്നെ അത്ര യുക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നിലമ്പൂര്, വണ്ടൂര്, പിന്നെ ഒരു മണ്ഡലം കൂടെ ഉണ്ട്. ആ മൂന്ന് മണ്ഡലങ്ങളിലേക്ക് കയറി കിടക്കുന്നത് കൊണ്ട് ഇത് ഒരു മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയാൻ 41% മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമായിട്ട് ആണ് വയനാട് മാറിയത്. ഇത് വെച്ചുകൊണ്ട് തന്നെ ഒരിക്കൽ മുസ്ലിം ലീഗ് ആ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് അത് കൊടുത്തില്ല. കാരണം യു ഡി എഫ് ആയിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് വയനാട്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തില് പ്രിയങ്ക ഗാന്ധിയേക്കാൾ ഉപരി, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അതിന് ഒരു എന്താണ് ഒരു ഈ സിനിമാ താരങ്ങൾക്കൊക്കെ ഉള്ള ഒരു ശോഭ പോലെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. നമ്മൾ തനി അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഈ അതിൻ്റെ അകത്ത് ശരിക്കുമുള്ള ഒരു തന്ത്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബി ജെ പി ആണ്. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. ഒരാള് സംസ്ഥാനത്തിനും പുറത്തുള്ള പ്രിയങ്ക ഗാന്ധി. അവിടെ അല്ല, ബി ജെ പിക്ക് അവിടെ പ്രിയങ്ക എന്ത് പ്രസൻസ് ആണുള്ളത്? പറയാം പറയാം ഏകദേശം പ്രസൻസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടത് അല്ല ഡിപ്പോസിറ്റ് പോയിരുന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അല്ലേ? അല്ല, കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. കഴിഞ്ഞ തവണ ബി ജെ പി 15% അവരുടെ വോട്ട് ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. പ്രിയങ്ക ഗാന്ധി പോലെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വേണം എന്നുണ്ടെങ്കിൽ, മറ്റേ നേരത്തെ അവിടെ റായ്ബറേലിയിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ച, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയെ വേണമെങ്കിൽ കൊണ്ടു നിർത്താമായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിർത്തിയത് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെയാണ്. ഇപ്രാവശ്യം അതുപോലുമല്ല അവർ ചെയ്തിരിക്കുന്നത്. അവർ കാരണമുണ്ട്. ഞാൻ ഞാൻ പലരോടും ചോദിച്ചു ബി ജെ പി ഇവിടെ, അപ്പൊ അവര് പറഞ്ഞു മോഡിക്കെതിരെ, മോഡി പ്രൈം മിനിസ്റ്റർ മോഡിക്കെതിരെ ബനാറസിലെ ഈ കോൺഗ്രസ് അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റെ നിർത്തി, അതുകൊണ്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റെ നിർത്തുന്നു എന്നാണ് പറഞ്ഞത്.
കോശത്തിലെ ഓരോ മനോധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല അത് എന്തായാലും അതാണ് മനോധർമ്മം ഇല്ലാന്ന് സുരേന്ദ്രൻ, പറയാം. അല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. സുരേന്ദ്രൻ അവിടുത്തെ BJP യുടെ ഷെയർ വർദ്ധിപ്പിച്ചു, 15% ഷെയറിലേക്ക് എത്തിച്ചു. അതാണ് നമ്മൾ കണക്കാക്കേണ്ട ഒരു പോയിന്റ്. ഇത്തവണ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഈ പറയുന്ന നിലവാരമുള്ള അല്ലെങ്കിൽ ആ മേഖലയെ അത്രയും എത്തിയിട്ടുള്ള ഒരാളല്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് മെമ്പറാണ് അല്ല ഇദ്ദേഹം. അത് അത് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പോകേണ്ട കാര്യം, ഇതൊക്കെ ഒരു ഇടതുപക്ഷവും BJP ചെയ്യുന്ന ഒരു സിമ്പോളിക് ഫൈറ്റ് ആണ്, അവർക്കറിയാം. പിന്നെന്താ, പിന്നെന്തിനെ പറ്റി അല്ല പിന്നെ അത് അതായത് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് നമുക്ക് അത് പറയണ്ട എന്ന് പറയാവോ? ഇല്ല അങ്ങനെ ഇല്ല പറയരുത്. അല്ല ഞാൻ അല്ല, പറഞ്ഞേ ഉള്ളൂ, അതിനകത്ത് അതിൽ പറഞ്ഞോളൂ. അതില് അതിലൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കാരാപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നാണ് നേരത്തെ ഭാസ്കരൻ എന്ന് പറഞ്ഞ LDFന്റെ മേയർ കാരാപ്പറമ്പിൽ നിന്നാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ആ മണ്ഡലമാണ് BJPയിലെ നവ്യ ഹരിദാസ് പിടിച്ചെടുത്ത് 2 തവണയായിട്ട് അവരവിടുത്തെ കൗൺസിലറാണ്. ആ കൗൺസിലറിനെയാണ് BJP ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചേക്കുന്നത്. കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അവരെ മുമ്പ് നിർത്തിയതുപോലെ ആദിവാസി എന്താണ് പുള്ളിക്കരി ഉണ്ടല്ലോ, അവരെയോ ഒക്കെ നിർത്താവുന്നതിന് പകരം ജാനു ജാനു BJPയുടെ ജാനു, CK ജാനുവിനെ ഒക്കെ നിർത്താമായിരുന്നിടത്ത് അവര് അത് മാറ്റിയിട്ട് നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു യുവതി ആണ്, അതായത് 40 വയസ്സ് താഴെയുള്ളൂ, പുള്ളിക്കാരിയാണ് അവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിപ്പിക്കുന്നത്. അതിന്റെ പിന്നിൽ കൂടെ ഉള്ള ഒരു അതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടതാണ്. എല്ലാവരും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മത ബാങ്കുകളെയും ജാതി ബാങ്കുകളെയും ഒക്കെയാണ് വോട്ട് ബാങ്കുകളായിട്ട് പരിഗണിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് സ്ത്രീ ജനങ്ങളെയാണ്. പോരാത്തതിന് BJP മൂന്നിലൊന്ന് പ്രാതിനിധ്യം ലോക്സഭയിൽ വേണമെന്ന് പറഞ്ഞ ബില്ല് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവരുടെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അവരുടെ ഒരു നയം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടി ആണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വനിതാ കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരുന്നത് BJP ആണ്.